കോഴിക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് CBI കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചതോടെ കൂടുതൽ SFI നേതാക്കൾ അറസ്റ്റിലായേക്കുമെന്ന് റിപ്പോർട്ട്. ക്യാമ്പസിൽ ഇടയ്ക്കിടെ സന്ദർശനം നടത്താറുള്ള SFI സംസ്ഥാന സെക്രട്ടറി PM ആഷോ ഉൾപ്പെടെയുള്ളവരെ CBI അടുത്ത ദിവസം ചോദ്യം ചെയ്തേക്കും. കഴിഞ്ഞ ദിവസമാണ് CBI കേസ് അന്വേഷണം ഏറ്റെടുത്ത് കൽപ്പറ്റ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ FIR റീരജിസ്റ്റർ ചെയ്തത്. ഡൽഹി CBI സ്പെഷ്യൽ ക്രൈം 2 യൂണിറ്റിലെ സൂപ്രണ്ട് അരവിന്ദ് കുമാർ ഉപാധ്യായയാണ് അന്വേഷണത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നത്. സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശിന്റെ മൊഴിയെടുത്താകും CBI അന്വേഷണം ആരംഭിക്കുക. ഇതിനായി തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയായ ജയപ്രകാശ് വയനാട്ടിലെത്തിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ മൊഴിയിൽ പറയുന്നവരെ വിശദമായി ചോദ്യം ചെയ്യാനാണ് CBI തീരുമാനം. ജയപ്രകാശ് SFI നേതാക്കൾക്കെതിരെ നേരത്തെ കടുത്ത ആരോപണം ഉന്നയിച്ചിരുന്നു. PM ആർഷോ വെറ്റിനറി കോളേജിൽ സ്ഥിരം സന്ദർശകനായിരുന്നെന്നും ആർഷോയെ ചോദ്യം ചെയ്യണമെന്നുമുള്ള ജയപ്രകാശിന്റെ ആവശ്യം കേസ് അന്വേഷിച്ച പോലീസ് മുഖവിലയ്ക്ക് എടുത്തിരുന്നില്ല. എന്നാൽ CBI എത്തുമ്പോൾ ജയപ്രകാശിന്റെ മൊഴിക്ക് മൂല്യമേറെയായിരിക്കും. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതിനാൽ ആർഷോയെ ചോദ്യം ചെയ്യുന്നത് CPMന് തലവേദനയാകും. SFI നേതാക്കൾ ഉൾപ്പെടെയുള്ളവരാണ് കേസിൽ നിലവിലുള്ള പ്രതികൾ. ഇവരെ കൂടാതെ കോളേജ് സസ്പെൻഡ് ചെയ്തവരും പ്രതികളാണെന്ന നിലപാടിലാണ് ജയപ്രകാശ്. സസ്പെൻഡ് ചെയ്തവരെ തിരിച്ചെടുക്കാനുള്ള VC തീരുമാനത്തിനെതിരെ അദ്ദേഹം പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് സസ്പെൻഷൻ പിൻവലിക്കാതിരുന്നത്. ക്രിമിനൽ ഗൂഢാലോചന, അക്രമിച്ച് മുറിവേൽപ്പിക്കൽ, അന്യായമായി തടങ്കലിൽ വെക്കൽ, അപമാനിക്കൽ, ആത്മഹത്യാ പ്രേരണ, ക്രിമിനൽ സ്വഭാവത്തോടെ ഭീഷണിപ്പെടുത്തൽ, റാഗിംഗ് എന്നിങ്ങനെ 9 വകുപ്പുകളാണ് ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത്. ആത്മഹത്യയല്ല, കൊലപാതകമാണ് നടന്നതെന്ന് ജയപ്രകാശ് ആരോപിക്കുന്നു. CBI കേസിൽ പ്രധാനമായും അന്വേഷിക്കുക കൊലപാതക സാധ്യതയായിരിക്കും. SFI ആധിപത്യമുള്ള കോളേജിൽ സംസ്ഥാന സെക്രട്ടറി ആർഷോ നിരന്തരം സന്ദർശിക്കുന്നത് ദുരൂഹമാണ്. സംസ്ഥാന സെക്രട്ടറിയുടെ സന്ദർശനമുണ്ടായിട്ടും ഇവിടെ റാഗിംഗ് നടക്കുന്നത് എങ്ങനെയാണെന്നും നേതാക്കൾ ക്രിമിനലുകളായത് എങ്ങനെയെന്നും ജയപ്രകാശ് ചോദിക്കുന്നു. അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥിനെ വിദ്യാർത്ഥികൾ കൂട്ടവിചാരണ ചെയ്തത് ആർഷോയുടെ അറിവോടെയാണെന്നും മരണത്തിൽ യുവനേതാവിന് പങ്കുണ്ടെന്നും ജയപ്രകാശ് ആരോപിക്കുന്നുണ്ട്. കേസിൽ CBI എത്തുന്നതോടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷ. സിദ്ധാർത്ഥിന്റെ മരണത്തിലേക്ക് നയിച്ച യഥാർത്ഥ കാരണങ്ങളും വിദ്യാർത്ഥിക്കെതിരെ പരാതി നൽകിയ പെൺകുട്ടിയുടെ വിവരങ്ങളും എല്ലാം പുറത്തുവരും. ഈ പെൺകുട്ടിയെ പ്രതി ചേർക്കണമെന്ന നിലപാടാണ് സിദ്ധാർത്ഥിന്റെ പിതാവ് നേരത്തെ തുറന്നു പറഞ്ഞത്. സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചനയും ഇതിൽ പങ്കെടുത്തവരുമെല്ലാം കുരുക്കിലാകും. അക്രമം കണ്ടിട്ടും പുറത്തു പറയാത്തവരും CBIയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. ദിവസങ്ങളോളം നടന്ന ആക്രമണം ആയതുകൊണ്ട് തന്നെ വിശദമായ ഒരു അന്വേഷണമായിരിക്കും CBIയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. ഇതിനായി 100 വിദ്യാർത്ഥികളിൽ നിന്നും മൊഴിയെടുക്കും. സംഭവത്തിൽ ഡീനിന്റെയും വാർഡന്റെയും പങ്കും CBI അന്വേഷണത്തിലൂടെ പുറത്തുവരും. ഹോസ്റ്റലിലെ അക്രമം പുറത്തറിയിക്കരുതെന്ന് ഇരുവരും പറഞ്ഞതായി റിപ്പോർട്ടുണ്ടായിരുന്നു. ഇത് ദൃക്സാക്ഷികളുടെ മൊഴി അട്ടിമറിക്കാനും ഇടയാക്കി. ഉദ്യോഗസ്ഥ തലത്തിലെ വീഴ്ച സിദ്ധാർത്ഥിന്റെ മരണത്തിന് കാരണമായെങ്കിൽ ഇവരെയും കേസിൽ പ്രതികളാക്കുമെന്നുറപ്പാണ്. പോലീസ് അന്വേഷണത്തിലെ വീഴ്ചയും പ്രതികളുടെ രാഷ്ട്രീയ ബന്ധവുമെല്ലാം CBI അന്വേഷിക്കുന്നതോടെ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷ. SFIക്കെതിരെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സന്ധിയില്ലാത്ത പോരാട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ കേസിൽ SFI സംസ്ഥാന നേതാക്കൾ തന്നെ പ്രതികളായാലും അതിശയിക്കാനില്ല.